ാണ് വയനാമുഅനിസ്സലാത്തിൽ മക്തൂബ ഫർളായ നിസ്കാരത്തിന് പോകാതെ അവൻ കിടന്നുറങ്ങുന്നവനാണ്. നിസ്കാരത്തിന് പോകാതെ അവൻ ഉറങ്ങുന്നു. പഠിച്ചതനുസരിച്ച് അവൻ പ്രവർത്തിക്കാതെ അവനതാ ഉറങ്ങുകയാണ്. അവൻ ഫജറിൽ ബാങ്ക് കേട്ടാലും അവന്റെ തല പൊങ്ങുന്നില്ല. സമയമായി കഴിഞ്ഞാലും അവൻ എഴുന്നേൽക്കാൻ തോന്നുന്നില്ല. ഇനി ഫജർ നേരമെന്ന് വേണ്ട, ഏത് നേരമാകട്ടെ, സമയമായിട്ടും അതറിഞ്ഞിട്ടും ഒരാൾ കിടക്കുന്നുവെങ്കിൽ അവന്റെ ഖബറിൽ അവനെ അഭിമുഖീകരിക്കാനുള്ള മാരകമായ ശിക്ഷയാണിത്. എത്രയോ ആളുകളില്ലേ, അതാ അവൻ കിടന്നുറങ്ങുകയാണ്. കിടന്നുറങ്ങുന്നു. ഫജറായതവൻ അറിയാം, അസറായതെന്നവൻ അറിയാം. അങ്ങനെ സമയമായെന്നറിഞ്ഞിട്ടും ആ സമയം അറിഞ്ഞിട്ടും ഒരാൾ കിടന്നുറങ്ങുകയാണെങ്കിൽ അവൻ അവന്റെ സുഖത്തിന് പ്രാധാന്യം കൊടുത്തവനാണ്, അവന്റെ കണ്ണിന് സുഖം കൊടുത്തവനാണ്, അവന്റെ ശരീരത്തിന് സുഖം കൊടുത്തവനാണ്. അള്ളാഹുവിന്റെ വിളിയാളം അവൻ കേൾക്കുന്നുണ്ട്, ഹയ്യാലസ്സലാ, നമസ്കാരത്തിലേക്ക് വരൂ. ഹയ്യാലൽ ഫലാഹ്, വിജയിക്കണോ ഇങ്ങോട്ട് വരൂ, വിജയം നേടാൻ വരൂ എന്ന വിളിയാളം അവൻ കേൾക്കുന്നുണ്ട്. ടൈമായതവൻ അറിയുന്നുണ്ട്. എന്നിട്ടും അവൻ മനഃപൂർവ്വം പിന്നെയും കിടന്നുറക്കം തന്നെയാണെങ്കിൽ അവന്റെ തല അതാ പാറക്കല്ലുകൾ കൊണ്ട് ചതച്ചരക്കപ്പെടുകയായി. ഈ ശിരസ് കൊണ്ടല്ലേ, ഈ ശിരസ്സല്ലേ നിന്റെ തലയിണയിൽ വെച്ചുകൊണ്ട് നീ ബഹുമാനിച്ചത്? അള്ളാഹനെ കാണ ബഹുമാനം നീ കൊടുത്തത് നിന്റെ ശരീരത്തിനല്ലേ, നിന്റെ ശിരസ്സിനല്ലേ, നിന്റെ കണ്ണിനല്ലേ, നിന്റെ തലക്കല്ലേ? അതാ ആ മാന്യമെന്ന് നിനക്ക് തോന്നിയ ശിരസ്സിതാ ചതച്ചരക്കപ്പെടുന്നു എന്ന മട്ടിൽ അവന്റെ ബർസഖിയായ ജീവിതത്തിൽ ഖിയാമത്ത് നാള് വരെ അതാ നിസ്കാരത്തിന് എഴുന്നേൽക്കാതെ മനഃപൂർവ്വം കിടന്നുറങ്ങുന്നവന്റെ തല ചതച്ചരക്കപ്പെടുന്നു. എത്ര ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ മനുഷ്യൻ അറിയാതെ ഒരു ഉറങ്ങിപ്പോയേക്കാം, അറിയാതെ സമയമായതറിയാതെ ഉറങ്ങിപ്പോയേക്കാം, സമയം കഴിഞ്ഞതിന്റെ ശേഷം ഉണർന്നേക്കാം. അതല്ലാഹു ഇളവ് നൽകിയ ഒരു കാര്യമാണ്. പക്ഷേ എത്രയൊക്കെ ന്യായങ്ങൾ നമ്മൾ പറഞ്ഞാലും റബ്ബിന്റെ കോടതിയിൽ സ്വീകരിക്കപ്പെടുന്ന ന്യായങ്ങൾക്കാണല്ലോ വിലയുള്ളത്. മനഃപൂർവ്വം ഉറങ്ങിയതാണോ അതോ അറിയാതെ ഉറങ്ങിപ്പോയതാണോ അത് വിചാരണക്കെടുക്കുന്ന റബ്ബിന് നന്നായി അറിയാമല്ലോ. അതുകൊണ്ട് ഒരിക്കലെങ്കിലും അല്പമെങ്കിലും അറിഞ്ഞിട്ട് കിടന്നുറങ്ങിക്കൂടാ. ജമാഅത്തിന് പോകാതെ, നിസ്കാരത്തിന് പോകാതെ കിടന്നുറങ്ങിക്കൊണ്ട് കഴിച്ചുകൂട്ടുന്നവനാണാവട്ടെ പെണ്ണാവട്ടെ, അവന്റെ ശിരസ്സത വളരെയേറെ ഈ രൂപത്തിലുള്ള അതിഭീകരമായ നിലക്കുള്ള ശിക്ഷക്ക് വിധേയമാക്കപ്പെടുന്നു. നമ്മൾ ആലോചിക്കുക, നമ്മൾക്ക് ഗൗരവം തോന്നിയിട്ടുണ്ടോ? കിടന്നങ്ങനെ ഉറങ്ങ അസറായി എന്നറിയ പള്ളിയിൽ പോകൂല, നല്ല ശാപ്പാട് അടിച്ചിട്ട് കിടന്നുറങ്ങും വെള്ളിയാഴ്ച പ്രത്യേകിച്ച്. കാരണം എന്താ? ആളുകൾക്ക് ഒഴിവുള്ള ദിവസം, ഒഴിവുള്ള ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. പല റൂമുകളിലും സുബഹിയുമില്ല, അസറുമില്ല, സുബഹിയുമില്ല, അസറുമില്ല. കാരണം എന്താ? അലാറം ശബ്ദിക്കാത്ത ഒരു ദിവസമുണ്ടെങ്കിൽ അത് വെള്ളിയാഴ്ചയാണ്. മറ്റുള്ള ദിവസങ്ങളിലൊക്കെ അലാറം ശബ്ദിക്കും. എന്തിനാ? ഡ്യൂട്ടിയുണ്ട്, ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി അലാറം വെക്കുന്നു. വെള്ളിയാഴ്ച ഡ്യൂട്ടി ഓഫാണ്, അതുകൊണ്ട് അലാറം മുഴങ്ങുന്നില്ല. എണീറ്റെങ്കിലും എണീക്കട്ടെ, ഇല്ലെങ്കിലും വേണ്ട. ഇങ്ങനെ അലസതയോടുകൂടെ വിടാനുള്ളതാണോ പ്രിയപ്പെട്ടവരെ നമ്മുടെ നമസ്കാരങ്ങൾ? ചിലപ്പോ അലാറം അടിച്ചാലും ചിലപ്പോ കേൾക്കാത്ത ക്ഷീണത്തിൽ നമ്മൾ ഉറങ്ങിപ്പോയേക്കും. അത് റബ്ബറിയുന്നവനാണ് ഒരാളെ ബോധ്യപ്പെടുത്തേണ്ടതല്ല, റബ്ബറിയും. പക്ഷേ അല്പമെങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ഉറങ്ങിയതെങ്കിൽ, അതിന് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയെങ്കിൽ, ആ നിലക്ക് റബ്ബിനോട് അതിനെ സംബന്ധിച്ച് കരഞ്ഞു പറയാതെ മരണപ്പെട്ടു പോയെങ്കിൽ ഖബറിൽ ഇതാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ഇലാ യൗമിൽ ഖിയാമ ഫയുസ്നഉ ബിഹി, ഇലാ യുഫ്അലു ബിഹി ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ ഇത് തുടരുന്നതാണ്. രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഒന്ന്, ജമാഅത്തിനും നിസ്കാരത്തിനൊന്നും പോകാതെ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ കിടന്നുറങ്ങന്നെ. രണ്ടാമത്തെ എന്താണ്? ഇയാള് ഇൽമു പഠിച്ചു, ആ ഇൽമനുസരിച്ച് രാത്രിയും പ്രവർത്തനമില്ല, പകലും പ്രവർത്തനമില്ല. പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചെങ്കിലല്ലേ ഇൽമു ഉപകാരപ്പെടുകയുള്ളൂ. ഇൽമു ഉപകാരപ്പെടണ്ടേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞില്ലേ, നിങ്ങൾ അല്ലാഹുവോട് ചോദിച്ചുകൊണ്ടിരിക്കണം, അല്ലാഹുമ്മ ഇന്നീ അസ്അലുക ഇൽമൻ നാഫിയാ, നാഫിയായ ഇൽമിനെ തരണേ അല്ലാഹ്. നാഫിയായ ഇൽമു എന്ന് പറഞ്ഞാൽ എന്താ? ഉപകാരപ്രദമായ അറിവ്. ഒരാൾക്ക് കുറെ അറിവുണ്ട്,
കുറേ പഠിച്ചിട്ടുണ്ട്. അയാളുടെ ജീവിതത്തിൽ ഒരു നിലക്കും അതിനോട് യോജിപ്പില്ലെങ്കിൽ അയാളുടെ ഇൽമ അയാൾക്ക് ഉപകരിച്ചില്ല, ഒരു ഫലവും അതുകൊണ്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഉപകാരപ്രദമായ അറിവല്ലെങ്കിൽ ആ ഇൽമവന് ശാപമാണ്, ആ ഇൽമവന് ശിക്ഷയാണ്, ആ ഇൽമവന് റബ്ബിന്റെ കോപത്തിന് കാരണമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ചത് എത്ര കുറവാണെങ്കിലും ആ അറിഞ്ഞ കാര്യമനുസരിച്ച് അമൽ ചെയ്യുവോളം നമ്മൾ ആ വിഷയത്തിൽ ജാഹിലിന്റെ സ്ഥാനത്താണ്. ഒരാൾക്കൊരുപാട് ഇൽമുണ്ട്, അയാൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അയാളും ജാഹിലും ഒരുപോലെ. ജാഹിൽ ഒരു പക്ഷേ അറിയാതെയാവാം, ഇവൻ പഠിച്ചിട്ട് പ്രവർത്തിക്കാത്തവനാണെങ്കിൽ അവന്റെ ശിക്ഷ വളരെ ഗൗരവമല്ലേ. അതുകൊണ്ട് അള്ളാഹന്റെ ഖുർആൻ അവഗണിച്ചവരുടെയും നിസ്കാരത്തിന് പോകാതെ കടന്നുറങ്ങുന്നവരുടെയും ശിക്ഷയാണ് ഈ പറഞ്ഞത്. അവന്റെ തലയിങ്ങനെ അതാ വലിയ പാറക്കല്ലുകൾ കൊണ്ട് എറിഞ്ഞ് ചതച്ചരക്കപ്പെടുന്നു. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ.